എന്നോട് ഒരിക്കൽ ഒരു മൂന്നാലഞ്ച് ചെറുപ്പക്കാര്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, അന്ന് എനിക്ക് വണ്ടി ഒന്നും ഉള്ള സമയമൊന്നും അല്ല, ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യും, ഇപ്പോഴും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും. അങ്ങനെ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാ ഒരു മൂന്നാല് ചെറുപ്പക്കാരനോട് പറഞ്ഞ്, വടവാതൂർ പ്രസംഗിച്ച ആ സാറല്ലേ? ഞാൻ പറഞ്ഞു അതെ. അയ്യോ, ഞങ്ങളൊന്ന് കാണാനിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു കണ്ടോ? അതല്ല, ഒരു ചോദ്യം ചോദിക്കാനാ. ഈ ചോദ്യം ചോദിക്കുന്നവരെ സൂക്ഷിച്ചോണം. ചോദ്യത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു കൊളുത്തും അടിയിലൊരു കുത്തും, അവനൊന്നി കൊളുത്തും അല്ലെ കുത്തും. എന്നാൽ ചോദ്യം കൊണ്ട് വരുന്നവന്റെ ആ കൊളുത്ത് നിവർക്കാമെങ്കിൽ അത് എസ്കലമേഷൻ മാർക്കായി മാറും. ആ ചെറുപ്പക്കാരൻ മാന്യമായ രീതിയിൽ എന്നോട് ചോദിച്ചു, സാറേ, സാറ് പ്രസംഗിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി. ആ സ്റ്റേജിൽ കിടന്ന സാറ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കുറെ ഭാഷ പറഞ്ഞായിരുന്നു, ഇവിടെയും കുറെ തുള്ളിയും ചാടിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇത് ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ചിലർക്കൊരു സന്തോഷത്തിന് വേണ്ടിയാ ഇപ്പൊ ഇത് പറഞ്ഞത്. അമ്മേൻ, കുറെ ഭാഷ സ്റ്റേജിൽ കിടന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അതെന്തുവാ? ഞാൻ പറഞ്ഞ അന്യഭാഷ, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അന്യഭാഷ എന്ന് പറഞ്ഞത്. അല്ലേ, ഞാൻ സ്വന്തം ഭാഷ എന്ന് പറഞ്ഞല്ലോ, മാതൃഭാഷ എന്ന് പറഞ്ഞല്ലോ. പിന്നെ സാറേ, അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാവോ? ഞാൻ ചോദിച്ചു, ബൈബിളിൽ മൂന്നിടത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെ, ഒന്ന് കൊരിന്ത്യർ 13:13, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, അങ്ങനൊരു ഭാഷയുണ്ട്. പിന്നെ ബെൽസസ്സുർ മഹാരാജാവിന്റെ ഭിത്തിമേൽ എന്റെ സ്വർഗ രാജാവ് തന്റെ വിരൽ കൊണ്ടെഴുതി, മേനേ മേനേ തെക്കേൽ ഉഫർ സീൻ. ആ രാജ്യത്തെ ഒരു ബുദ്ധിമാനും അത് വ്യാഖ്യാനിച്ചില്ല, ദൈവത്തിന്റെ ഭാഷ. അപ്പോൾ ദൂതന്മാരുടെ ഭാഷ, ദൈവത്തിന്റെ ഭാഷ. പെന്തക്കോസ്ത് നാളിൽ യേശുവിന്റെ ശിഷ്യന്മാരും ജനങ്ങളും ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയ ഭാഷ, 18 രാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഞെട്ടിപ്പോയി, ഇവർ ഗലീലക്കാരല്ലോ, നമ്മുടെ ഭാഷകളിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെ? ആമേൻ, ഹല്ലേലൂയ. ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ ചോദിച്ചു, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്, ഇതിലേതാ നിങ്ങൾക്കറിയണ്ടേ? ചോദിച്ചു. അവര് പറഞ്ഞു, മേനേ മേനേ വേണ്ട, ദൂതന്മാരുടെ ഭാഷയും വേണ്ട. ആ പെന്തക്കോസ് നാളിലെ അത് ലോകത്തിലെ പല രാജ്യങ്ങളിലെ ഭാഷയാ, അതെങ്ങനാ പറയുക? സാറേ, ഈ നമ്മൾ കേരളീയരാണല്ലോ, അവരെന്നോട് പറയുക, നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ. ഞാൻ പറഞ്ഞു, അതെ, ഈ അന്യഭാഷ എന്ന് പറയുമ്പോൾ മലയാളമല്ലാത്തതെല്ലാം അന്യഭാഷയല്ലേ? 100% നിങ്ങൾ ഒന്നാം ക്ലാസ് ജയിച്ചു, ഇനി രണ്ടിലോട്ട് കയറിയാൽ മതി. ഹല്ലേലൂയ. മലയാളമല്ലാത്തതെല്ലാം അന്യഭാഷയാ. അപ്പോഴവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്തായിരുന്നോ? കൺവെൻഷനും പങ്കെടുത്തു. എവിടെ നിന്ന് പങ്കെടുത്തു? ഞങ്ങൾ ആ റബ്ബർ തോട്ടത്തിലുണ്ടായിരുന്നു. മതി, റബ്ബറും തോട്ടത്തിൽ നിന്നാണേലും പങ്കെടുത്തല്ലോ, അത് മതി, സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ഇല്ല, കാരണം ഞാൻ പറഞ്ഞു, അവിടെ ഹിന്ദി പറഞ്ഞു ചിലർ, തമിഴ് പറഞ്ഞു ചിലർ, അറബി പറഞ്ഞു ചിലർ, ചൈനീസ് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല അങ്ങനെ ആരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പറഞ്ഞാലോ? പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് ഭാഷ അറിയാം? ഞങ്ങൾക്ക് തമിഴുമൊക്കെ അറിയാം, പക്ഷേ ഹിന്ദി അറിയാം. ദൈത്യേകം 15 കൊല്ലം സൗദി അറേബ്യയിലായിരുന്നു, പുള്ളിക്ക് അറബി അറിയാം. ഞാൻ പറഞ്ഞു, അന്യഭാഷയല്ല, ഇങ്ങനെ അറബി അറിയാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ 2-3 വാക്കുകൾ പറയാം, അതിൻ്റെ അർത്ഥം പുള്ളി പറയണം. അതെന്താ? അൽ തൗറാത്തിൽ അൽ ഇഞ്ചിൽ അൽ സബൂർ ലദാഫി ജിബില ഫി കുല്ലു മദാഫി കുല്ലു ഫി ഷുഖിൽ ഹംദ ലംസ ഫി ബറ ഫി കലാസ അൽഹംദുലില്ലാഹി റബ്ബിൽ അലമീൻ അർഹുമാൻ അർഹി മാലിക് യൗമിത്തി യാക്ക നഗ നസ്തഗീം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. കൗമയൊന്നും അല്ല കേട്ടോ, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ബാങ്ക് വിളിച്ചൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ.
പതിനഞ്ച് കൊല്ലം സൗദിയിൽ ഉണ്ടായിരുന്ന ആ പുള്ളി എന്നോട് പറഞ്ഞു, അത്രയും കട്ടുകൂടി അറബി ഒന്നും ഞങ്ങൾക്കറിയില്ല. അസലാമു അലൈക്കും വാ അലൈക്കും മുസലാം എന്നെ കല്ലമ്മ അറഫ് കല്ലി വല്ലി കൊല്ലു തമാം. എന്റെ ചേട്ട ഈ അന്യഭാഷ പറയുന്ന ഒരു രാവിലെ മോലു കുല്ലു തമാം കുല്ലു തമാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, ആർക്കാ തമിഴ് അറിയാന്ന് പറഞ്ഞാൽ ദീ ചേട്ടൻ അറിയാം തമിഴ്. ജാതി വിരണ്ടൊളിക്ക് വേറില്ലേ സാറ്റുങ്കാൽ നീതി വളുവായ് നേതിനിയിൽ നെരിമുറയിൽ ഇട്ടാർ പെരിയാർ ഇടാതാർ ഇടികുളത്തോർ പട്ടാങ്കിൽ ഉള്ളപടി വറിയാർ കൊന്റി വരുവതി ഈകെ മറ്റെല്ലാം കുറിയതർപ്പ് നീരെ തുടയ്ത്ത് കർക്ക കസരതേ കത്തതേ കത്തപിൻ നിർക്ക അതർക്ക് തക. അവർ ചോദിച്ചു, പാസ്റ്റർ ഇത് തമിഴാണോ? അത് ശരി, ഇതാണ് വള്ളുവർ പറഞ്ഞ തിരുവള്ളുവർ പറഞ്ഞ അമേൻ തമിഴും ഇളങ്കോവടികൾ പറഞ്ഞ ചിലപ്പതികാരമെന്ന തമിഴും. ഞങ്ങൾക്ക് അങ്ങനത്തെ തമിഴ് അറിയത്തില്ല. പിന്നെ എങ്ങനത്തെ അറിയാം? വാറിയങ്കള പോറിയങ്കള ഉക്കറിയങ്കള സാപ്പിടറിയങ്കള എല്ലാത്തിൻ്റെ അവസാനം ഇങ്കള 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 എന്ന് പറഞ്ഞു. അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആൾ ആരാധിക്കുമ്പം വറിങ്കള പൊറിങ്കള വറിങ്കള അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? എടാ നിനക്ക് അറിയാമെന്ന തമിഴ് പറയണ അന്യഭാഷ. ഞാൻ ചോദിച്ചു, ഹിന്ദി ആർക്കറിയാം? ഞാൻ പറഞ്ഞു, ഹിന്ദി ദേ ഈ പുള്ളിക്കറിയാം. ഞാൻ ഒരു ഹിന്ദി പറയാം. ക്യോം കി പരമേശ്വരനെ സംസാർ സെ ഐസാ പ്രേം രേഖാ കി അപ്പന ഏക ലവത് പുത്ര ദേ ദിയ ചോ കോയി വിശ്വാസ് കരേ നഷ്ട ന ഹോ പരന്തു ശാശ്വത ജീവൻ പായ. അയ്യോ, അതെന്തോ ഹിന്ദിയ മാസ്റ്ററേ. ഞാൻ പറഞ്ഞു, അമേ യൂന ത്രൺക സോല എന്ന് പറഞ്ഞാൽ യോഗന മൂന്നിന് പതിനാറെന്നേ ഉള്ളു, പേടിക്കണ്ട. അവനൊരു ചുക്കും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ഇതാരൊക്കെ ഹിന്ദി അറിയാമെന്ന് പറഞ്ഞേ, അത് ഈ ചേട്ടനാ. എന്തോ ഹിന്ദി അറിയാം? ക്യാ ഹേ കോൻ ഹേ കിതർ ജാത്താകെ സോത്താകെ പീത്താകെ കാത്താകെ ഫിർ സോത്താകെ. അപ്പോഴവരെന്നോട് പറഞ്ഞു, പക്ഷെ എന്നാ ഞങ്ങൾ പൊക്കോട്ടെ, അവിടെ നിൽക്കാൻ പറഞ്ഞു. എൻ്റെ മൂന്ന് ബസ് പോയി, അവിടെ നിൽക്കാൻ പറഞ്ഞു. നീ ഇത് പഠിച്ചു പോയാ മതി, എന്റെ ബസും കളഞ്ഞേച്ച് പോകാനോ? നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, മലയാളം അറിയാവോ? ഉണ്ണ അവര് പറഞ്ഞു, ചവത്ത് കുത്തരുത്, കുത്തും. ഒന്നെ പറഞ്ഞു, മാതൃഭാഷയല്ലേ, മാതൃഭാഷ അറിയാവോ ചോദിച്ചു. മലയാളം അറിയാം. പറയട്ടെ ഒരു അർത്ഥം പറയാവോ? നക്ഷത്ര മക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും തൽക്ഷണം അത്ര കണ്ടാൽ. ഉടനെ പറഞ്ഞു, ഇച്ഛ ഇല്ലാതെ പറ. മാതൃഭാഷയ്ക്കകത്ത് രണ്ട് ഇച്ഛ കയറിയാൽ അർത്ഥം അറിയാത്തവൻ നീ എന്തിനാ ഈ അന്യഭാഷയുടെ പുറകിനെ നമ്മുടെ ബഹളം ഉണ്ടാക്കുന്നത്? സ്വന്തം മാതൃഭാഷയ്ക്കകത്ത് രണ്ട് ഇച്ഛാ കയറിയാൽ ഇവ മൂക്കുകൊണ്ട് ഇച്ഛാ വരയ്ക്കും. അന്യഭാഷ ഏതാന്ന് പറഞ്ഞ അതിൻ്റെ പുറകെ നടക്കുക. ഡാൻസ് ആടി അന്യഭാഷ പറഞ്ഞു, എന്നോട് പറഞ്ഞു, പക്ഷേ കൂട്ടക്ഷരമില്ലാത്ത ഏതെങ്കിലും ഒന്ന് പറ, സന്തോഷമായിട്ട് പിരിയാനാ. എനിക്ക് കൂട്ടക്ഷരമില്ലാതെ പറയാം, സകല ശുക കുല വിമല തിലകിത കളയവരെ, ഒറ്റ കൂട്ടക്ഷരമില്ല. ഉടനെ അവർ പറഞ്ഞു, ആ ഞങ്ങൾക്ക് മനസ്സിലായി അത് സംസ്കൃതമാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇവന് സംസ്കൃതവും മലയാളവും തിരിച്ചറിയത്തില്ലെന്ന്. ഞാൻ മനസ്സ് സംസ്കൃതം വേറെ ഉണ്ട്. പൊട്ടാക്കി ബാല വട്ട തിരുപിടി ചെടിയ കാറുളി ചാറു കൂന്തൽ കെട്ടാക്കി കേതകി പൂവതിനോട് വടിവാക്കി പരം ചന്ദ്രകണ്ഠം. പാസ്റ്ററെ ബസ് വേണ്ട, ഞങ്ങൾ ടാക്സി പിടിച്ചു കൊണ്ട് വിടാം പാസ്റ്ററെ. എനിക്കും തോന്നി അങ്ങ് പാവം തോന്നി. ഞാൻ പറഞ്ഞു, സ്കൂളിൽ നിങ്ങൾ പഠിച്ചവരല്ലേ പത്താം ക്ലാസ് വരെ, സ്കൂളിലെ ഒരു പദ്യം ഞാൻ പറയാം. ലോകൈക ശില്പി രജനീ വനിതയ്ക്കു ചാർത്താൻ
നക്ഷത്രമാല പണി ചെയ്യുവതിനു വേണ്ടി സവർണ പിണ്ടമതുരുക്കിയെടുത്തു മുക്കുന്നിതാ തപന മണ്ഡപ കൈതവത്താൽ. അപ്പോൾ അവർ പറഞ്ഞു, അത് അന്ന് പഠിച്ച പരീക്ഷ എഴുതിയതല്ലാതെ പിന്നൊന്നും ഓർക്കുന്നില്ല മാസ്റ്ററെ. സന്തോഷം. അപ്പം അറിവുമില്ല ഓർമ്മയും ഇല്ലെന്ന് മനസ്സിലായി. ഞാനങ്ങന്ന പിരിച്ചു വിട്ടേക്കാതെ വേറെ ചോദിച്ചു, നിങ്ങൾ ഈ നിൽക്കുന്നവരിലാരെങ്കിലും മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു? ആ ജീവിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ ജീവിച്ചിരുന്നെന്ന് എങ്ങനെ അറിയാം? അതിന് ചരിത്രമുണ്ട്. അതാ ചരിത്രം, അതാ ബൈബിൾ. നീ കണ്ടിട്ടില്ലാത്തത്, നീ അനുഭവിച്ചിട്ടില്ലാത്തത് നീ ഇല്ലെന്ന് പറയരുത്. അതുണ്ടെന്നുള്ളതിനൊരു ചരിത്രമുണ്ട്. ഈ ലോകത്തോട് മുഴുവൻ ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ചോണ്ട് ഞാൻ പറയും, അഭിഷേകമില്ലെന്ന് നീ പറയരുത്. അഭിഷേകത്തിൽ നിറഞ്ഞ, ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്തില്ലെന്ന് പറയരുത്. മ്യൂസിക് വായിച്ചില്ലെന്ന് പറയരുത്. ദാവീദ് നൃത്തം ചെയ്തെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ, ആത്മാവിൽ നൃത്തം ചെയ്തെന്നുണ്ടെങ്കിൽ, ആരാധനയ്ക്ക് കുഴലൂത്തുകാരും നൃത്തക്കാരും വാദ്യക്കാരും പാട്ടുകാരും ഉണ്ടെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ അതില്ലെന്ന് നീ പറയരുത്. ചരിത്രമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇത് ചരിത്രമാണ്, ഇത് ചരിത്രമാ. ലോകം മുഴുവൻ വായിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ. ആമേൻ, ഹല്ലേലൂയ.